ഹായ് എന്താ പരിപാടി? പെർഫെക്റ്റ്. ഓക്കെ ആൻഡ് ഡിസ് ആൻഡ് ടു ആൻഡ് ടെൻ ആൻഡ് ദ കോൺ ആൻഡ് ദ ബാക്ക്. ഓക്കെ ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ ഓക്കെ മച്ചാണ് അത് ഒരളിയാ. ടു ആൻഡ് ടെൻ ആൻഡ് ദ കോൺ ആൻഡ് ദ ബാക്ക്. ടു ആൻഡ് ടെൻ ആൻഡ് ദ കോൺ ആൻഡ് ദ ബാക്ക്. ടു ആൻഡ് ടെൻ ആൻഡ് ദ കോൺ ആൻഡ് ദ ബാക്ക്. ടു ആൻഡ് ടെൻ ആൻഡ് ദ കോൺ ആൻഡ് ദ ബാക്ക്. ഉച്ചയ്ക്ക് ആംപ്ലറ്റ് ചോറ് പേരി അപ്പേരി ഓടാണ് അത് ഒരളിയാ. ഓക്കെ 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 പെർഫെക്റ്റ്. ഓക്കെ ഓക്കെ അടിപൊളി പാട്ടായിരുന്നു അത്. ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ആള് കയറിപ്പോയത്. എന്താണെങ്കിലും അത് അർഹിക്കപ്പെട്ടൊരു റീച്ച് തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ വീഡിയോ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു. ഏകദേശം ഒരാഴ്ചയോടായി. എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു, അന്വേഷിച്ചു, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കുറെ ആൾക്കാർ മെയിൽ വരെ അയച്ച് ചോദിച്ചു, എന്താണെങ്കിലും സന്തോഷമുണ്ട്. കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിരുന്നു. കാരണം കുറച്ച് തിരക്കിലാണ്, ഇനിയും കുറച്ച് ലേറ്റ് ആവും എന്റെ വീഡിയോസ് വരാനായിട്ട്. അത് കാരണം പെട്ടെന്ന് ഞാൻ തട്ടിക്കൂടി ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ ഓർത്തവരും മെൻഷൻ ചെയ്ത കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മൾ കുറച്ച് ആൾക്കാർ ഒരുത്തന്റെ ലൈവില് എന്തോ റൈഡറോ തെരുവ് റൈഡറോ സ്ട്രീറ്റ് റൈഡർ 46 അങ്ങനെ എന്തോ ഒരുത്തൻ, അവനെന്തോ ഒരു പെണ്ണിന്റെ ഫോട്ടോ വെച്ചിട്ട് അതിനകത്തേക്ക് മൊത്തം ഫോണിന്റെ വോയിസ് ക്ലിപ്പ് ആഡ് ചെയ്തിട്ട് ഒരുമാതിരി നാർത്തരം കാണിച്ചു ഒരുത്തൻ. അവന്റെ വീഡിയോയിൽ ഒരുപാട് പേര് എന്നെ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ലൈവിൽ മെൻഷൻ ചെയ്ത് ഞാൻ ലൈവ് ഒന്നും പോയി കാണാൻ നിന്നില്ല. കാരണം എന്തിനാ അവനെ പോലുള്ള അവന്റെ ലൈവ് പോയി കാണാൻ നിൽക്കുന്നത്? കാരണം അത് കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു അവനെ പോലീസ് പോക്കുന്നു. എന്തൊക്കെ ഗമയായിരുന്നടാ, എന്തൊക്കെ ഗമയായിരുന്നു അവന്. ഇവനെ പോലുള്ള തെരുവ് പെട്ടിയുടെ ലൈവിലൊക്കെ ഞാൻ പോയി കാണുന്നു. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു എന്റെ അടുത്ത ദിവസം തന്നെ ഇവനെ പോലീസ് പോക്കുന്നു. അത് തന്നെ നടന്നു. നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിരുന്നു. ഒരുപാട് പേര് സംസാരിച്ചൊരു വിഷയമാണ്. ആ പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് ഫോൺ വോയിസ് കുത്തിക്കേറ്റിട്ട് സംഭവം എന്ന് വെച്ചാൽ ആ പെൺകുട്ടി മാന്യമായിട്ട് ലൈവില് വന്നു. യവനത് പിടിച്ചില്ലെന്ന് യവൻ പറയുന്നത് അന്തസ്സുള്ള പെണ്ണുങ്ങളൊക്കെ ലൈവില് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നട്ടല്ലുള്ള ആണുങ്ങളെ തെറു പറയും. എന്താണേലും കൊട്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയാൽ ഇവിടെ തീരത്തില്ല. ഞാൻ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും, അത് വേറെ കാര്യം. അതെന്തായാലും ആവട്ടെ. ഹായ് ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ? ഓ ഞങ്ങൾ തീരുമാനിക്കും, NDA തീരുമാനിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ ആര് ഭരിക്കണമെന്നുള്ളത്. ഞങ്ങൾ തീരുമാനിക്കും, NDA തീരുമാനിക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, എഴുതി വെച്ചോളൂ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ശക്തി ഒന്നുകിൽ ഞങ്ങൾ ഭരിക്കും. ഒരെണ്ണമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. എന്തൊരു അവസ്ഥയല്ലേ, ചറ പറഞ്ഞാ പൊട്ടിയത്. എന്താണേലും എന്റെ വീഡിയോസ് വരാൻ ലേറ്റ് ആവുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമുക്കിപ്പോ രണ്ടു മൂന്ന് ക്ലിപ്പൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് പോവാം. ഫസ്റ്റ് വീഡിയോ എന്നാ ചേട്ടാ മനസ്സിലായിട്ടേ. കുളിരു കുളിരു കുളിരേ, ഓ എന്നാ പറ്റുള്ള ചെല്ലോ. നിന്റെ സുന്നാപ്പിൽ ഉറുമ്പ് കടിച്ചു, നീ കിടന്ന് വരകുന്നേ. ഇജ്ജാതി പൂക്കുറ്റി അങ്ങനെ കുറെ എണ്ണങ്ങള് മുക്കി മുക്കു മുക്കു എന്നോടാ കഴിച്ചത് ദഹിച്ചില്ല. നീ എന്നെ കക്കൂസിലാണോ ഇരിക്കുന്നത്? ഇങ്ങനത്തെ അടുത്ത വീഡിയോ നോക്കാം. ഇവൻ എനിക്ക് ഭീഷണിയാണല്ലോ. ഓ ടഫ് സ്റ്റെപ്പ്, എന്താണെങ്കിലും കില്ലാടിയാണ് കേട്ടോ. എന്റെ മോനെ വിഷയം സാധനം, എടാ എന്നെ കൂടി പഠിപ്പിക്കണേ നോക്ക. അടുത്ത വീഡിയോ നോക്കട്ടെ.
പെണ്ണ് ചാടുന്നതിന്റെ അടിയിൽ പോയിരുന്ന് വീഡിയോ എടുക്കുന്നു. ഓ എടാ ഭീകര, കേരളത്തിൽ ഇങ്ങനത്തെ ആണുങ്ങളെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇത്രയും വിശ്വസ്തനായ ഒരു ഭർത്താവിനെ കിട്ടിയ നീ ഒരു ഭാഗ്യവതിയാണ് കേട്ടോ. അടുത്ത വീഡിയോ അതങ്ങോട്ട് കൂട്ടിക്കെട്ടിക്കോ, എന്നിട്ട് പൂട്ടിക്കോ. ഇതെന്ത് യോഗയാണെന്നൊക്കെ ചിലർ പറയുന്നു. ഇത് യോഗയാണോ? ഇത് എന്ത് യോഗയാണിത്? കണ്ടിട്ട് തന്നെ ഏതാണ്ടൊക്കെ പുറത്തു. വല്ലാത്തൊരു അവസ്ഥ തന്നെ. മൂക്കും വായുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അടുത്ത വീഡിയോ നോക്കാം. ഇവിടെ മനസ്സിലായില്ല, എന്തായാലും കൊള്ളാം. സോറി സർ, സോറി സർ. ഞാൻ പറഞ്ഞില്ലേ സജി സാറിന് പഴയ സീനൊക്കെ കാണിക്കാൻ നന്നായിട്ട് അറിയാം. എല്ലാം പൊളിച്ച് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. അതൊരടിപൊളി പാട്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഏതാണേലും നമ്മുടെ വീഡിയോ വരാൻ കുറച്ചുകൂടി ലേറ്റ് ആവുന്നതിന് നമുക്ക് സഹായിക്കുക. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് ചെയ്തത്. അപ്പോൾ നല്ലൊരു വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഐഡിയാസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്ത ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ ഇഷ്ടപ്പെടുന്നതായിട്ട് വരുന്നവരെ. പെർഫെക്റ്റ് ജോക്കേ ജോക്കേ മച്ചാണ് അത് ഒരളിയാ.